എരിവുണ്ടെങ്കിലും വയ്യ കുഴപ്പമില്ല ചെറുതായിട്ട് കണ്ടെനിക്ക് നൂറും മാർക്ക് ഫ്രഷ് വാട്ടർ ഫിഷിന്റെ എല്ലാ രുചിയും മീൻ കൊണ്ടുവന്ന നിസാമും വൈഫും മക്കളും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ മീൻ അന്നമയ്ക്ക് കൊടുത്തേം കൊതി പിടിച്ചാ അപ്പളേ നമ്മള് നമ്മുടെ മീനിനെ കുളിപ്പിച്ചു നമുക്കൊന്ന് തോർത്തി എടുക്കണം ഏ അതിന് നല്ല വൃത്തിയുള്ള ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ എന്ത് വേണമെങ്കിലും എടുത്തോ അതുപോലെ അവന്റെ വയറൊക്കെ ഒന്ന് തുറന്ന് നമ്മൾ നമ്മളിതിന്റെ ചെഗിളിയൊക്കെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഇതേതാ മീനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസാമ്പായില്ലേ നിസാംബ്ലോക്സും വൈഫും അവരുടെ നാല് പിള്ളേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജീവനോടെ പിടിച്ചുകൊണ്ട് വന്ന മീനാണ് റെഡ് സ്നാപ്പർ അല്ലെങ്കിൽ വലിയ ചെമ്പല്ലിന്നൊക്കെ പറയൂട്ടോ ഇനി നമുക്ക് നല്ല ഡീപ്പായിട്ട് വ വരയാണ് കേട്ടോ ഒന്നര കിലോ കറക്റ്റ് ഉണ്ട് നന്നാക്കിയതിന് ശേഷം കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് കട്ട് ചെയ്തു കേട്ടോ കൊഴപ്പില്ല അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇത് നമ്മൾ തൊലിയൊന്നും പൊളിച്ചിട്ടില്ല ചെതുമ്പോൾ നന്നായിട്ട് കളി കളഞ്ഞു ഇതേ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് നശിപ്പിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു ഒരുപാട് മസാല വാരി വാരിത്തേക്കരുതെന്നും പറഞ്ഞു എന്നോട് ആകെ പറഞ്ഞത് കുറച്ച് കുരുമുളക് പൊടിയും ചുമതല മുളക് പൊടിയും ബട്ടറും മാത്രം മതിയുന്നു പക്ഷെ നമ്മുടെ ഒരു സമാധാനമൊക്കെ ഞാൻ കുറച്ച് നമ്മുടെ നാടൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നു കേട്ടോ ഏഹ് ഇതിൽ നല്ല മീൻ നെയ്യ് പുറത്തു വരുന്ന മീനാണ് അപ്പൊ നമ്മൾ അധികം അങ്ങോട്ട് തള്ളണ്ട അപ്പൊ ഇതിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഇതൊരു ജ്യൂസി ആയിട്ടാണ് ഇരിക്കേണ്ടത് അതായത് കരിച്ചു മുരിച്ചല്ല അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് കല്ലിൽ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് എപ്പഴുണ്ട് പോരല്ലേ അപ്പൊ അതേ കറിവേപ്പിലെ വലിയൊരു പിടി കാന്താരി വലിയൊരു പിടി ഒരു ഏഴിട്ട് തിരി കുരുമുളക് എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ട് നമ്മൾ ബട്ടറിലും വെന്ത വെളിച്ചെണ്ണയിലും വരട്ടി അങ്ങോട്ട് എടുക്കണം ഓക്കെ വെളിച്ചെണ്ണ ഇട്ടു നൂറ് ഗ്രാം ബട്ടറുണ്ട് അതിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു പകുതിയെ ഇടുന്നുള്ളൂ കേട്ടോ ബാക്കി പകുതി അവിടെ ഇരിക്കട്ടെ അതിന്റെ കൂടെ ബട്ടർ ഇട്ടു ബട്ടർ തന്നെ ഇട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ അരച്ചു വെച്ച മസാല ഇടുവാണ് ഒരുപാടൊന്നും അരട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ പച്ച സാധനങ്ങളാണ് അറിയാലോ നമുക്ക് അപ്പൊ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ് ഇത് മുളക് പൊടിയെന്ന് പറഞ്ഞാൽ കാശ്മീരി രണ്ടും കൂടെയുള്ള മുളകാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു മസാല ഇതേ തിക്കായിട്ടോ ഇത്ര മൂത്താൽ മതി ഞാൻ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാർലിക് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇടുകയാണ് കേട്ടോ ഗാർലിക് പൗഡർ ചൂടാക്കേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് വേണം ഉള്ള മസാല ജാറിലുള്ള ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് ഗീതേച്ചി കണ്ടപ്പോൾ എന്നെ കളിയാക്കും കേട്ടോ എന്നമ്മ എന്ന് പറഞ്ഞിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഏഹ് അതാ രണ്ട് നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചു ഇപ്പം നമ്മുടെ മാസ്റ്റർ ഷെഫ് ഗീതേച്ചി ഉപ്പ് നോക്കിയപ്പോൾ പറഞ്ഞു പോരാ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഇട്ടുണ്ട് ബാക്കി വന്ന നമ്മുടെ ബട്ടർ നമ്മുടെ സ്വന്തം ബട്ടറാണ് കേട്ടോ അതാ ട്ടു എല്ലാം കൂടെ യോജിപ്പിക്കാം കേട്ടോ മെറ്റാക്കുകയാണ് ആ ഹാ 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 ഇവിടെ തന്നെ വാര്യത്തിനാ തോന്നുന്നു അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു എന്താടാ ബട്ടർ പേപ്പർ ബട്ടർ പേപ്പർ വെച്ചു രണ്ട് വാഴയില വാട്ടീത് വെച്ചു അപ്പോൾ അതേ നമ്മുടെ മസാല വാട തമ്പു മീനിൻ്റെ ഒരു ഏകദേശ ജോമെട്ടറി എത്രയുണ്ടെന്ന് പറ പറയൊരു ഷേപ്പ് എത്രയുണ്ട് ആ അപ്പോൾ നമ്മൾ മസാല അല്ല മീനിൽ മസാല വറ്റിയാൽ പോരെ മീനടാന്റെ തേക്കാം എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ബെഡ് ആക്കാം അല്ല ഇതിപ്പോ ശരിക്കും ആ ഞാൻ നല്ല ആറീന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഏ ഇനി മ്മളിതാ എന്ത് ചെയ്യണം ഓരോ ലേലും കൂടെ ഇത് അത്ര സുഗു പരിപാടിയൊന്നും അല്ല തിന്നാ മാത്രം കൂടിയാ പേ ഒന്നാണ് എന്നെ സഹായിക്കടിയെ നല്ലതാക്കണെ ഉള്ളില് തേച്ചാ ഇല്ലല്ലോ അപ്പൊ നീ എന്ത്ര ഭാര്യ ഭർത്തവും കൂടെ തിന്നും തീർക്കും അപ്പഴ് മൂത്തേക്കും ചേക്കാ ഉം എന്റെ സച്ചൂട്ടി ഇല്ലാത്തതിന്റെ കുറവ് ഏഹ് നിലത്തുന്ന ഈ പൊട്ടന്മാരൊക്കെയാണ് കേട്ടോ തമ്പിയുടെ തേജസ് അവിടെ പോയാ തേജസ്

ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ ബെഡ് വെച്ചു അല്ലേ ഇപ്പം ഒരു രസത്തിനാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങും ഒരു വിശ്വാസത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യണത് വായൽ കുറച്ച് ഇലയും മസാലയും എല്ലാം കൂടെ തേറ്റി വെച്ചു ഓക്കെ അപ്പൊ സെറ്റായി നല്ല വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ് മടക്കി അതിന് മുകളിൽ ബട്ടർ പേപ്പർ കൂടി പൊതിയണം എന്നിട്ട് അലുമിനിയം ഫോയിൽ ഫോയിലൂടെ പൊതിയണം മീന് ബെസ്റ്റായിട്ട് പാകമാകുകയും ജ്യൂസ് ഒട്ടും പുറത്തു വരാതിരിക്കുകയും ചെയ്യൂട്ടോ അത് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ ഉരുളി വെച്ച് ബേബി മെറ്റിൽ ഇങ്ങനെ പാകി നല്ല തിളച്ച ചൂടിലേക്ക് മെറ്റൽ പൊള്ളിക്കണം എല്ലായിടത്തും ഒരേപോലെ ചൂട് മീനിലേക്ക് കിട്ടും അതിനോ നമ്മൾ ഒരു മണിക്കൂറായിട്ട് ഈ അടുപ്പിൽ ഇതുണ്ട് ഏഹ് ഞാൻ ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത്രയും പൊള്ളിയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ അപ്പൂസ് പാക്ക് ചെയ്ത് നല്ല ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ ഇതങ്ങോട്ട് വെക്കുകയാണ് നല്ല കറക്റ്റ് വലിപ്പം കേട്ടോ സെറ്റാണ് നമ്മളൊരു പല്ലടപ്പ് വെച്ചിട്ട് നമ്മളിത് അടക്കിയാണ് നമ്മുടെ വെയിറ്റ് വെക്കുകയാണ് ഗ്യാപ്പ് പാടില്ല കേട്ടോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ശരിയാവില്ല സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം ഇത് തിരിച്ചിടാനുള്ള വേറെ സംവിധാനങ്ങളൊന്നുമില്ല ഗ്ലൗസോ സാധനങ്ങളോ ഒന്നും ഇല്ല അതിനിപ്പോൾ കമ്മനിയിൽ പോയി റബ്ബറും ഇല്ലേ ചിലപ്പോൾ ഉരുക്കി പിടിക്കും അപ്പം നല്ല കട്ടിക്ക് അങ്ങോട്ട് തോർത്ത് ചുറ്റ് ഒന്നാമത് ആവോ മാറ്റി അമ്മേ അടപ്പൊക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ മാറ്റം എന്നുള്ളത് എന്റെ കൈ എനിക്ക് പേടിയെനിക്ക് രക്ഷപ്പെട്ടു പൊട്ടാനും പാടില്ല നീ ഓരോ പതിനഞ്ചു മിനിറ്റ് കഴിയും തോറും നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് വേവിക്ക ഏകദേശം രണ്ട് മണിക്കൂർ മൊത്തത്തിന് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഒരേ ഭാഗം തന്നെ അധികനേരം വെക്കാൻ പാടില്ല ഓരോ പതിനഞ്ചു മിനിറ്റിലും നിങ്ങൾ തിരിച്ചിട്ടോണം ചെറിയ തീ മതി തീ ഒട്ടും കൂടാനും പാടില്ല അപ്പൊ നമ്മുടെ സാധനം ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടാ ഏ ഒന്നെങ്കില് ഇത് വെന്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവില്ല ആയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നിപ്പോ എല്ലാരും കൂടെ എന്നെ പൊങ്കാല ഇടൂലോന്നുള്ളൊരു പേടിയിലാണ് ആ ആയി നല്ല ജ്യൂസിയാണ് പറഞ്ഞത് അല്ല ഓ ഇനി നമുക്കേ പൊറത്ത് കൊണ്ടുപോയിട്ട് നോക്കാം ഓക്കെ എന്തൊക്കെയോ മണം വരുന്നുണ്ട് പിള്ളേര് തിന്ന പിള്ളേരുടെ ഇടപാട് തീരുന്ന എനിക്കുള്ള ഉറപ്പാ റെഡി മണി കണ്ടീഷൻ അപ്പൊ ശംഖുവും തമ്പും ഒക്കെ പോയി ഒരു രാത്രി വരും അപ്പോൾ തന്നെ എന്തേ നമ്മുടെ കുട്ടൂസുകള് എത്തിയിട്ടുണ്ട് നിസി അല്ല നിസു ജസി ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നിസാം പറഞ്ഞ പോലെ ജ്യൂസ് ഇതായി കടക്കുന്നുണ്ട് മസാല കുറച്ചൊന്ന് മാറ്റി വെക്കാന്ന് തോന്നുന്നു വന്തു 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 വന്തുക്ക വെന്ത്ണ് ജ്യൂസ് എരിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഫുള്ള് മസാലയാണ് കേട്ടോ എന്നിട്ടൊരു കാര്യം ചെയ്യട്ടെ ഒരു പീസ് ഫിഷും കൂടി എടുക്കട്ടെ കേട്ടോ നമ്മുടെ മസാല പൊളിച്ചു പക്ഷെ എരിവ് നല്ല എരിവുണ്ട് ആ ഇതിൻ്റെ ഉള്ളിൽ പോലും മസാല കറിയേണ്ട ഓ ഞാനേ മസാല കൂട്ടിയെന്ന് തോന്നുന്നു നോക്കട്ടെ ഇന്നിപ്പം അന്നമ്മയും പെടും തോന്നുന്നു കാരണം പക്ക കാന്താരിയും പച്ചക്കുരുമുളകും മൊത്തമായിട്ട് ആ മസാലയിൽ അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങളെത്ര എരിവട് ഉണ്ടോ സത്യമായിട്ടും എനിക്കതിന് ചുമളക് കൂടി വേണ്ട നല്ല ഒന്നാം തരം ബ്രെഡ് ഫിഷ് സാൻഡ്വിച്ച് അതിൻ്റെ ഗ്രേവിക്ഷയില്ല കേട്ടോ എന്നു പറയേ എരിവുണ്ടെങ്കിലും കുഴപ്പമില്ല ചൂട് എരിയിട്ട് കണ്ട ഗ്രേവിക്ക് നൂറും നൂറും മാർക്ക് ഫ്രഷ് വാട്ടർ ഫിഷിൻ്റെ എല്ലാ രുചിയും മീൻ കൊണ്ടുവന്ന നിസാമും വൈഫും മക്കളും വിചാരിക്കുന്നുണ്ടാവും ഈ മീൻ അന്നും കൊടുത്തു തരണം അത്രയും കൊതി പിടിച്ചിരുന്നു വേണ്ടിയിട്ടാണ് തല അങ്ങനെ പൊടിക്കാൻ പോവാ എനിക്ക് ചൂടും എരിവും കൊതി എല്ലാം കൂടെ ആണ് തലയുടെ ഫീസാണേ ഈ തലയുടെ പീസിനൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീനിന്റെ കണ്ണ് ഉം പേര് പറയും ബാങ് വലിയ മീനിന്റെ കണ്ണും തലയൊക്കെ എന്തോര ടേസ്റ്റാണെന്ന് ഒരു തവണയെങ്കിലും തിന്നവര് പറയേണ്ടി ടേസ്റ്റ് ഇങ്ങനെ വെച്ച് എടുത്ത് എടുത്ത് ഒന്നും പറയാനില്ല ഞാന് ചുറ്റുമുള്ളവരുടെ ക്ഷേമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉം ഗ്രേവിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ എന്താ തല എന്റെ പൊന്ന നിസാമേ ഇടക്കിടക്ക് പാലക്കാടിനും ബാക്കി സമയം ക്യൂ ആണ് ക്യൂ ആണ് നിങ്ങൾക്ക് ഏത് മീനും കൊണ്ടുണ്ടാക്കാം പക്ഷെ ഇതുപോലെയുള്ള ഫ്രഷ് വാട്ടർ ഫിഷ് ആണെങ്കിലും വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഇട്ട തിരുത്തലി തരുന്നു ചുമന്ന മുളകൂടി ഇടണ്ട കാരണം വേറൊന്നുമല്ല ഭയങ്കര എരിവ്